ഹലോ, നമസ്കാരം. ഞാൻ ശ്രീദേവി. അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്നത് ലണ്ടനിലാണ് കേട്ടോ. നമ്മളപ്പോ ഇന്നലെ ലണ്ടനിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് മുഴുവൻ നമ്മൾ ലണ്ടൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമ്മളിവിടെ വന്നത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്രീമിയർ ഇന്നിലാണ്. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ആദ്യം ഒന്ന് കാണാം. അപ്പൊ ഞങ്ങൾ അങ്ങനെ റൂമിൽ കയറി. ഹെയർ ഡ്രയർ ഉണ്ട്, ചവൽ റാക്ക് ഉണ്ട്, പക്ഷെ വാഷ്റൂമിന് അടപ്പില്ല, ഡോറില്ല. പിന്നെ അവിടെ ബാത്റൂം, പടമൊക്കെ വെച്ചിട്ടുണ്ട്, ടി വി ഇത് നമ്മുടെ ചായക്കുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. കെറ്റില്, കപ്പ്, ഇവിടെ പാല്, ചായപ്പൊടി, കാപ്പിപ്പൊടി എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് 4th floor. എത്രയുള്ള റൂമ്? ത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം, രണ്ട് ദിവസമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ ചാർട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടേക്കെല്ലാം നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് രണ്ട് അട്രാക്ഷൻസ് നമുക്ക് ക്യാഷ് പേ ചെയ്ത് നമ്മൾ ബുക്ക് ചെയ്ത് ടൈമിങ്ങിനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുള്ളത് സീ ലൈഫ് അക്വേറിയം, അതുപോലെ തന്നെ ലണ്ടൻ ഐയും ഒക്കെയാണ്. അതിന് കൂടെ വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നേരിട്ട് പോയി കാണാം. നമ്മൾ റൂം ബുക്ക് ചെയ്തപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ക്യാഷ് എക്സ്ട്രാ അപ്പോൾ തന്നെ പേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം രാവിലെ പുറപ്പെട്ട ഉടനെ തന്നെ ഹോട്ടൽ അന്വേഷിച്ച് പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് തന്നെ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇറങ്ങുമ്പോൾ ഫുൾ അങ്ങ് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ പ്ലാൻ ചെയ്യുന്ന ബ്രിട്ടീഷ് മ്യൂസിയം പോകാനായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തെല്ലാം പബ്ലിക് സർവീസാണ്, അതായത് ട്യൂബാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ഡെയിലി ഡേ ടിക്കറ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്ക് ഫ്രീ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഡെയിലി ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ രണ്ട് ദിവസം അങ്ങനെയായിരുന്നു കേട്ടോ ട്രാവൽ ചെയ്തിരുന്നത്. നമ്മൾ മ്യൂസിയത്തിൻ്റെ അവിടെ ആദ്യം പോകുന്ന ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണ്, അവിടെ എത്തിയിട്ടില്ല. ജസ്റ്റ് ട്യൂബ് കയറി പുറത്തു വന്നു. ഇഷ്ടായോ ട്യൂബിൽ കയറിയിട്ട്? ഏ, തണുക്കുണ്ടോ? ഡബിൾ ദ കറന്റ് ബസ്. സമയത്തിന് നേരത്തെ വന്നപ്പോഴും പണി വന്നു. 10 മണിക്ക് മ്യൂസിയം ഓപ്പൺ ആവുള്ളൂ, നമുക്കിപ്പോൾ 9 മണി ആയിട്ടുള്ളൂ. അപ്പം നമ്മളിവിടുന്ന് ഇപ്പോൾ വിചാരിക്കണേ ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് ഉണ്ട് ഇവിടെ അടുത്ത്. അപ്പോൾ വെറുതെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് ഒക്കെ ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിക്കണം. ഓക്കെ, ബസ് പിടിച്ചു പോവാം. നടക്കാൻ 15 മിനിറ്റ്, ബസ്സിന് 8 മിനിറ്റ്. ബസ് പിടിച്ചു പോവാന്ന് ചോദിച്ചു. ഓക്കെ. ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് മെയിൻലി ഷോപ്പിങ്ങിനൊക്കെയാണ് കേട്ടോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് ആ സ്ട്രീറ്റിൽ കൂടെ കുറച്ച് നേരം നടന്നിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് പോവുക ചെയ്തേ കേട്ടോ. എന്തായാലും നമ്മൾ മ്യൂസിയം എന്തായാലും ഓപ്പൺ ആവാൻ ടൈം എടുക്കുന്നതുകൊണ്ട് നമ്മൾ പിന്നെ മ്യൂസിയം കഴിഞ്ഞ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ബക്കിങ്ങം പാലസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കറങ്ങിയിട്ട് കുറച്ച് നേരം നടന്നിട്ട് നേരെ നമ്മൾ ബക്കിങ്ങം പാലസിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ട്യൂബാണ് നമ്മൾ പിന്നെ പിടിച്ചേട്ടോ. നേരെ അവിടെ പോയി അറ്റ്ലീസ്റ്റ് അതൊന്ന് കവർ ചെയ്തിട്ട് പിന്നെ അങ്ങനെ മ്യൂസിയത്തിലേക്ക് വരാമല്ലോ എന്ന് വിചാരിച്ചു. ഇരിക്കുന്ന ഗ്രീൻ പാർക്കിലാണ് ബക്കിങ്ങം പാലസിലോട്ട് പോകാൻ. അവിടെ നിന്ന് ഒരു 7 മിനിറ്റ് ബക്കിങ്ങം പാലസ്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഈ പറഞ്ഞ യു കെയിൽ വന്നിട്ട് ഒരു 9 കൊല്ലത്തോളം ആയി എന്നുണ്ടെങ്കിൽ നമ്മൾ ബക്കിങ്ങം പാലസിലോട്ട് ഒന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ലണ്ടനിന് മുമ്പ് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും അന്ന് സച്ചു ഉണ്ടായിരുന്നില്ല, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബക്കിങ്ങം പാലസിലേക്ക് ആദ്യമായിട്ടാണ് കാണാൻ വരുന്നത്. അതുപോലെ കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ കുറച്ചും കൂടി ഇപ്പോൾ സ്കൂളൊക്കെ പോയി തുടങ്ങിയപ്പോൾ കുറച്ചും കൂടി അറിയാം ഇങ്ങനെ പാലസും ക്യൂൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് അവർക്കതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കണ്ടിരിക്കാനും ഒക്കെ. പിന്നെ നമ്മളവിടെ ചെല്ലുമ്പോൾ ഗാർഡ്സിൻ്റെ എനിക്കൊന്നും ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന ടൈമായിരുന്നു. അപ്പം നമുക്കത് കാരണം കാണാമായിരുന്നു. ആദ്യം ഇങ്ങനെ ഗാർഡ്സ് നടക്കുന്ന കണ്ടത്, അത് കഴിഞ്ഞ് പിന്നെ വേറെ ഗാർഡ്സ് വന്നതായി ഇപ്പോൾ കാണാം. ഷിഫ്റ്റ് ഇങ്ങനെ ചേഞ്ച് ആവുന്നതെന്ന് തോന്നുന്നുണ്ട്, ഗാർഡ് മാറുന്നതൊക്കെ കണ്ടായിരുന്നു. അത് എന്താ പറയുക, ഒരു വേറെ രീതിയിലായിരുന്നു. നോട്ടീസ് പോലെ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ അതൊക്കെ കാണാൻ പറ്റി. പിന്നെ അതുപോലെ ഹോസസ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ, അതും ഈ പാലസിലേക്കുള്ളതാണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ വിട്ടത് പിന്നെ ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്കാണ്. അവിടെയൊക്കെ കുറച്ച് നേരം ഇന്ന് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ നേരെ ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് വന്നത്. അപ്പോൾ ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് എൻട്രി എന്ന് പറയുന്നത് ഫ്രീ ആണ് കേട്ടോ. പക്ഷേ അവിടെ ചെന്നത്
ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. കുറേ നേരം നമുക്ക് ക്യൂ വരെ നിൽക്കേണ്ടി വന്നു. ടൈം സ്ലോട്ടൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അതിലൊന്നും വലിയ കാര്യം ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞ ടിക്കറ്റ് പോലും എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നേരിട്ട് വരാമെന്നാണ് പറയണം. അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കുമായിരുന്നു. അത് കാരണം പിന്നെ നമ്മുടെ അടുത്തൊരു സ്ഥലത്തോട്ട് പോകാൻ നമുക്ക് അതിന് ടൈം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ആ ടൈമിനുള്ളിൽ ഇവിടുന്ന് ഇറങ്ങണം എന്നുണ്ടായിരുന്നു. അത് കാരണം എനിക്കൊന്നും നമുക്ക് ഫുള്ളൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. കുറച്ചൊക്കെ തന്നെ മാക്സിമം കവർ ചെയ്തിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. ഈ ബ്രിട്ടീഷ് മ്യൂസിയം ശരിക്കും പറഞ്ഞാൽ ഒരു ഫുള്ള് നമുക്ക് കണ്ടു കഴിഞ്ഞെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 3 to 4 hours എങ്ങനെയായാലും എടുക്കും. അതായത് പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ലാസ്റ്റ് ആയപ്പോൾ നമ്മുടെ ടൈം പോകുന്നുണ്ട്. നമുക്ക് എന്താ പറയുക, നമ്മൾ പിന്നെ വേഗമാണ് കേട്ടോ പോയത്. നമ്മളിവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു മ്യൂസിയത്തിൽ പോകുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ടാവും ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസിലും, അതൊക്കെ ഒന്ന് വായിച്ചിട്ടാണല്ലോ നമ്മൾ പൊതുവെ പോവുക. പക്ഷെ അതിനുള്ള ടൈം ഗ്യാപ്പൊന്നും നമുക്ക് കിട്ടിയില്ല. നമ്മൾ ടൈം നോക്കി നോക്കിയായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കാരണം കുറേയൊക്കെ കവർ ചെയ്തു, കുറേയൊക്കെ ഇങ്ങനെ ഓടിച്ച് ഓടിച്ച് ഓടിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് ഒരിടയ്ക്ക് എന്താ ഒരു പോയിന്റ് എത്തിയപ്പോൾ നമുക്ക് തോന്നുകയും ചെയ്തു കേട്ടോ, നമുക്ക് മ്യൂസിയം ഒഴിവാക്കായിരുന്നു എന്ന് തോന്നുകയും ചെയ്തു. പിന്നെ എന്താ പറയുക, കണ്ടിടത്തോളം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു പോർഷൻ എത്തിയപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ എന്താ പറയുക, ഇന്ത്യൻ ഒരു രീതികളൊക്കെ വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് നേരം അവിടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അത് വായിക്കാനും എല്ലാത്തിനും നമുക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് വരുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും മ്യൂസിയത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ദാ നടരാജയുടെ ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മുടെ ഒരു ഇന്ത്യൻ രീതിയിലേക്ക് ഇങ്ങോട്ട് കടക്കുകയാണ്. മഹാത്മാഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറേ ഇത് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ഒരു പ്രത്യേക ഒരു ഗൂസ് ബംസ് ആണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പോർഷനെത്തി കഴിയുമ്പോൾ കേട്ടോ. അതുപോലെ കുറേ വിഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ കൃഷ്ണൻ്റെ, രാമൻ്റെ, രാവണൻ്റെ, കാളി, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഇതാ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി ഉടനെ നമ്മൾ ബസ് എടുത്തിട്ട് നമ്മൾ നേരെ ലണ്ടൻ പോർഷനിലേക്ക് പോവാണ്. ലണ്ടൻ അതായത് ലണ്ടൻ ഐ ഒക്കെ കവർ ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, അവിടേക്ക് പോവാണ്. കാരണം നമ്മുടെ അടുത്ത ഒരു ബുക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ സീലാഫ് അക്വേറിയാണ്. അപ്പോൾ ഇതാ നമ്മളിവിടെ ബിഗ് ബെൻ്റ് അവിടെ എത്തിയിട്ടുണ്ട്, പാർലമെൻറ്റ്, ലണ്ടൻ ഐ അതെല്ലാം കവർ ചെയ്യുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പറഞ്ഞ പോലെ നമുക്ക് അടുത്ത് പോകാനുള്ള സീലാഫ് അക്വേറിയത്തിലേക്കാണ്. അവിടെ നമ്മൾ ടൈം സ്ലോട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഒരുപാട് വലിയ വീഡിയോയും, അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ മാക്സിമം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ലണ്ടൻ ഐയിൽ കയറിയിട്ടുണ്ട്, ലണ്ടനിലെ റിവർ ക്രൂസ് കയറിയിട്ടുണ്ട്, സീലാഫ് അക്വേറിയം കയറിയിട്ടുണ്ട്, ഷെക്സ് അഡ്വഞ്ച് അങ്ങനെ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇനി അടുത്ത വീഡിയോയിൽ വരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.